അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. മറിയം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്, നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റായ മസാല ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് ഇനി പറഞ്ഞേക്കാം, എൻ്റെ സൗണ്ട് വന്ന് മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ട്. വേറൊന്നുമല്ല, രണ്ട് ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും എല്ലാം ആയിട്ട് സൗണ്ട് മൊത്തത്തിൽ പോയി. ഇന്നാണ് കുറച്ചെങ്കിലും സൗണ്ടൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റെസിപ്പി ചെയ്യാമെന്ന് കരുതി. രണ്ട് ദിവസമൊക്കെ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് മസാല ദോശ റെസിപ്പിയാണ്. ഈ ഒരു മസാല ദോശ വന്നിട്ട് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു ചേരുവ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് എണ്ണ ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് വന്ന് നമുക്കൊരു കുക്കറിലേക്കിട്ട് ഒരു 3 വിസിൽ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാമാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു ചെറിയ സൈസ് ഒരു 4 സവാളയും, വലുതാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സവാളയൊക്കെ വന്നിട്ട് നല്ല എന്താ പറയുക, നല്ല ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇത് ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇനി ചെറുതായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു ചോപ്പർ വന്ന് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യാൻ ടൈമിൽ നല്ല യൂസ്ഫുള്ളാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു മസാല വന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. ഒരു 2 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു റെസിപ്പിക്ക്. ഇനി വന്നിട്ട് ഒരു പാൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 teaspoon കടുകിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കണം. ഈ ഒരു ടൈം വന്ന് നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളർ ആവണം കേട്ടാ. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളിയും നമ്മുടെ പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ ഞാൻ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. ഇനി വന്നിട്ട് ഈ ഒരു പൊട്ടറ്റോ വന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ അങ്ങനെ ചെയ്താൽ മതി, നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പതാ 10 കഴിഞ്ഞു, നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം വന്ന് നമുക്ക് അതിലേക്കുള്ള മസാലസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നുമില്ല ഇതിന് വേണ്ടി. 1/4 teaspoonോളം മഞ്ഞപ്പൊടി, 1 tablespoon അളവിന് ഗരം മസാല. അപ്പോൾ ഈ ഒരു ഗരം മസാലയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി. നല്ല ടേസ്റ്റാണ്, ആ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇനി വന്നിട്ട് നമ്മുടെ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പൊട്ടറ്റോയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടാ, നമ്മുടെ മസാല വന്നിട്ട് സിമ്പിളാണ്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വന്നിട്ട് വേറെ ഒന്നുമില്ല, ദോശ റെഡിയാക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ വന്നിട്ട് ഒരു പുതിന ചട്നിയും കൂടി റെഡിയാക്കുകയാണ്.
ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി വന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു വലിയ ദോശ തവ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ദോശയല്ലേ, അപ്പോൾ നല്ല വലുതായാലല്ലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒന്ന് കിട്ടത്തുള്ളൂ. പിന്നെ നേരത്തെ ഇതാ ഉമ്മ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇനി വന്നിട്ട് വേറെ ഒന്നുമില്ല, ദോശ ചൂടാന്നേ ഉള്ളൂ. ഇനി വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് വന്നിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു നെയ്യ് വന്നിട്ട് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു മസാല ദോശയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇത് വന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും കൂടി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന്, കൂടുതൽ വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഏത് രീതിയിലാണോ ഫോൾഡ് ചെയ്യാൻ ഇഷ്ടം അതേ രീതിയിൽ അങ്ങ് ഫോൾഡ് ചെയ്ത് കഴിക്കാനേ ഉള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ ചൂട് മസാല ദോശയും നല്ല ചൂട് കട്ടൻ ചായയും ചട്നിയും എല്ലാം ദാ തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ വന്നിട്ട് ഡിന്നർ ഉള്ള ടൈമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സംഭവം വന്ന് അടിപൊളിയാണ്. എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനും ഒരു എന്ത് പറയുക, ഒരു ഫസ്റ്റ് ഒരു കൊതിയൊക്കെ വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മസാല ദോശ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാ അല്ല ഇതിനു വേണ്ടി അവർ കൊതിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കട്ടൻ ചായയും അതിന് ഒത്ത ഒരു കോമ്പിനേഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ വന്ന് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.